ഫ്രീസർ വെക്കണം എന്ന കാര്യം, ഇത് കൊണ്ടുപോകാനുള്ള കാര്യം എല്ലാം നടത്താനുള്ള പരിപാടികൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികൾക്കും എന്നും ഒരു പങ്കുവഹിച്ചിട്ടുള്ള വകുപ്പാണ് സംസ്ഥാന വായ്പകുതി വകുപ്പ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി വായ്പകുതി വകുപ്പ് പുറത്തിറക്കിയ ടിക്കറ്റാണ് ഈ നവകേരള വായ്പകുതി ടിക്കറ്റ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിക്കും സന്നദ്ധ സംഘടനകൾക്കും അതുപോലെ തന്നെ ക്ലബുകൾക്കും ഓഫീസിൽ നേരിട്ട് വന്ന് ടിക്കറ്റ് വാങ്ങുവാനുള്ള ഇതാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അതായത് താൽക്കാലിക ഏജൻസി കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങുകയാണ്. അപ്പോൾ ഈ താൽക്കാലിക ഏജൻസിക്ക് ഈ ഫീസൊന്നും ഈടാക്കുന്നില്ല. ഒരു 1,800,000 പേർക്ക് 5,000 രൂപയുടെ സമ്മാനമാണുള്ളത്. 1,00,000 പേർക്ക് രൂപ വീതമുള്ളത് 90 പേർക്ക്. അപ്പൊ ഇത് പൂർണ്ണമായി ഇതൊരു ഒരു ഒരു നിമിത്തമായിട്ട് മാത്രം കണ്ടാൽ, ഇത് ലോട്ടറി ടിക്കറ്റ് ലോട്ടറി സമ്മാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവില്ല. ഇതൊരു പ്രോത്സാഹനമാകണം എന്നുള്ളതാണ്. ഇതിന്റെ പൂർണ്ണമായ വരുമാനവും സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യം വാങ്ങിച്ച് ഒരു ടിക്കറ്റ് വാങ്ങുകയാണ്. സമ്മാനത്തൊക്കെ പൂർണ്ണമായിട്ടും ദുരിതാശ്വാസ കൊടുക്കുക. ഇവിടെ നേരത്തെ MLA മാരെല്ലാം 1 മാസത്തെ ശമ്പളം നേരത്തെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ മറ്റൊരു ഘട്ടത്തിലും MLA മാരെ മന്ത്രി വന്നു വാങ്ങുന്നതാണ് ഗണേശ് ബാബാ ട്രോഫി ഏജൻസി. ൻ കൽപ്രകാശ്